ഓക്കെ. പേജ് നമ്പർ 66, ലെസൺ 8, നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ്. ദ പ്ലാന്റ്സ് വിച്ച് ഗ്രോ നാച്ചുറലി ആൻഡ് നോട്ട് ഡ്യൂ ടു ഹ്യൂമൺ ഇന്റർവെൻഷൻ ആർ കോൾഡ് നാച്ചുറൽ വെജിറ്റേഷൻ. ദ പ്ലാന്റ് കവർ ഓൺ ദ എർത്ത് സർഫേസ് ഈസ് കോൺസ്റ്റന്റ്ലി ബീയിങ് മോഡിഫൈഡ് ബൈ ഹ്യൂമൺ ആക്ടിവിറ്റീസ്. Thus, the term natural vegetation now applies to both natural and semi-natural type of vegetation. But then, natural vegetation is called plants which grow naturally. Plants which grow naturally and not due to human intervention. That is natural light. മനുഷ്യന്റെ ഹ്യൂമൺ ഇന്റർവെൻഷനോട് കൂടെ അല്ലാതെ നാച്ചുറലായി ഉണ്ടാകുന്ന പ്ലാന്റ്സിന് പറയുന്ന പേരാണ് ഏത്? ഏത്? നാച്ചുറൽ വെജിറ്റേഷൻ. പ്രകൃതിയിൽ തനിയെ ഉണ്ടാകുന്ന അല്ലേ. ദ പ്ലാന്റ്സ് വിച്ച് ഗ്രോ നാച്ചുറലി ആൻഡ് നോട്ട് ഡ്യൂ ടു ഹ്യൂമൺ ഇന്റർവെൻഷൻ. ഹ്യൂമൺ ഇന്റർവെൻഷനോട് കൂടി അല്ലാതെ നാച്ചുറലായി ഉണ്ടാകുന്ന പ്ലാന്റ്സിന് പറയുന്ന പേരാണ് നാച്ചുറൽ വെജിറ്റേഷൻ. ദ പ്ലാന്റ് കവർ ഓൺ ദ എർത്ത് സർഫേസ് ഈസ് കോൺസ്റ്റന്റ്ലി ബീയിങ് മോഡിഫൈഡ് ബൈ ഹ്യൂമൺ ആക്ടിവിറ്റീസ്. നമുക്കറിയാം, ഒരുപാട് ഹ്യൂമൺ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഉണ്ടാവുമ്പോഴാണ് കൂടുതൽ വെജിറ്റേഷൻ നടക്കുക അല്ലേ. യെസ്. Thus, the term natural vegetation now applies to both natural and semi-natural type of vegetation. അങ്ങനെ അതുകൊണ്ട് natural vegetation രണ്ട് type of vegetation ഉണ്ട്. ഒന്ന് natural vegetation, second one is semi-natural. Both natural and semi-natural type of vegetation are the two type of vegetation. ഷോണേ, ആകെ ഒരു മോൻ നീ മാത്രമേ ഉള്ളൂ, നീ ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ. ഓക്കെ മിസ്, എന്റെ ക്യാമറ ഓൺ ആണല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ പിന്നെയാണല്ലോ ഓൺ ആയത്. അല്ല, എന്റെ ക്യാമറ നേരത്തെ ഓൺ ആയിരുന്നു. ഓക്കെ, അപ്പൊ എനിക്കിവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാല് ദ പ്ലാന്റ്സ് വിച്ച് ഗ്രോ നാച്ചുറലി ആൻഡ് നോട്ട് ഡ്യൂ ടു ഹ്യൂമൺ ഇന്റർവെൻഷൻ. ദീസ് വെജിറ്റേഷൻ ആർ കോൾഡ് നാച്ചുറൽ വെജിറ്റേഷൻ. ദെൻ ടു ടൈപ്സ്, ഫസ്റ്റ് വൺ നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് സെക്കൻഡ് സെമി ടൈപ്പ് ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ. സെമി നാച്ചുറൽ ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ. ഇനി പ്ലാന്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ആസ് ഓൾ ഫോംസ് ഓഫ് ലൈഫ് ഡിപ്പെൻഡ് ഓൺ ദം ഓർ സർവൈവൽ. ദ ഫോർ സർവൈവൽ പ്ലാന്റ്സ് ആർ ദ ഓൺലി ഫോം ഓഫ് ലൈഫ് വിച്ച് ക്യാൻ കൺവേർട്ട് സോളാർ എനർജി ഇൻ ടു ഫുഡ് എനർജി. ദസ് പ്ലാന്റ്സ് ആർ ദ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഓൺ വിച്ച് ആനിമൽസ് ആൻഡ് ഹ്യൂമൻ സർവൈവ്. പറഞ്ഞേ, പ്ലാന്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ആസ് ഓൾ ഫോംസ് ഓഫ് ലൈഫ് ഓൺ ദം ഫോർ സർവൈവൽ. ആ അപ്പൊ ഭൂമിയിൽ കാണപ്പെടുന്ന എല്ലാ ഫോം ഓഫ് ലൈഫിന്റെയും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഏത്? പ്ലാന്റ്. പ്ലാന്റ്സ് ആർ ഇമ്പോർട്ടൻ്റ് ആസ് ഓൾ ഫോംസ് ഓഫ് ലൈഫ് ഡിപ്പെൻഡ് ഓൺ ദം ഫോർ സർവൈവൽ. പ്ലാന്റ്സ് ആർ ദ ഓൺലി ഫോം ഓഫ് ലൈഫ് വിച്ച് ക്യാൻ കൺവേർട്ട് സോളാർ എനർജി ഇൻ ടു ഫുഡ്. ആ ഒരേ ഒരു ഫോമാണ് ഏത്? നമ്മുടെ പ്ലാന്റ്സ്. പ്ലാന്റ്സ് ആർ ദ ഓൺലി ഫോം ഓഫ് ലൈഫ്. ആ ലൈഫിന്റെ ഒരേ ഒരു ഫോമാണ്. മാത്രമല്ല അതിന്റെ പ്രത്യേകത എന്താ? വിച്ച് ക്യാൻ കൺവേർട്ട് സോളാർ എനർജി ഇൻ ടു ഫുഡ് എനർജി. സോളാർ എനർജി ഫുഡ് എനർജിയായി മാറ്റുന്ന ഒരേ ഒരു ഫോം ഓഫ് ലൈഫാണ് ഏത്? പ്ലാന്റ്. പ്ലാന്റ് ഈസ് ദ ഓൺലി ഫോം ഓഫ് ലൈഫ് വിച്ച് ക്യാൻ കൺവേർട്ട് സോളാർ എനർജി ഇൻ ടു ഫുഡ് എനർജി. സോളാർ എനർജി ഫുഡ് എനർജിയായി മാറ്റുന്ന ഒരേ ഒരു ഫോം ഓഫ് ലൈഫാണ് പ്ലാന്റ്. ദസ് പ്ലാന്റ്സ് ആർ ദ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഓൺ വിച്ച് ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ് സർവൈവ്. അതുകൊണ്ട് ഈ സോളാർ എനർജിയെ ഫുഡ് എനർജിയായി മാറ്റുന്ന ഒരേ ഒരു ഫോം ഓഫ് ലൈഫ് പ്ലാന്റ്സ് ആയതുകൊണ്ട് അതിന് എന്ത് പറയുന്നു? പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നു. മനസ്സിലായോ? ഇപ്പൊ പ്ലാന്റ്സ് ആർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. വൈ ആർ ദ പ്ലാന്റ്സ് ആർ നോൺ ആസ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്? പ്ലാന്റ്സ് ആർ ദ ഓൺലി ഫോം ഓഫ് ലൈഫ് വിച്ച് ക്യാൻ കൺവേർട്ട് സോളാർ എനർജി ഇൻ ടു ഫുഡ് എനർജി. ദസ് പ്ലാന്റ്സ് ആർ നോൺ ആസ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ സോളാർ എനർജിനെ ഫുഡ് എനർജിയായി മാറ്റുന്ന ഒരേ ഒരു ഫോം ഓഫ് ലൈഫ് പ്ലാന്റ്സ് ആയതുകൊണ്ട് അതിനെ എന്ത് പറയുന്നു? പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. പ്ലാന്റ്സ് നീഡ് എയർ, വാട്ടർ, സൺലൈറ്റ് ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ ടു ഗ്രോ. ദ അവൈലബിലിറ്റി ഓഫ് ദീസ് റിക്വയർമെന്റ്സ് വേരി ഫ്രം പ്ലേസ് ടു പ്ലേസ്. ദസ് വി ഹാവ് എ ലാർജ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്. എന്താ പറഞ്ഞേ? പ്ലാന്റ്സിന് എന്ത് വേണം? പ്ലാന്റ്സ് നീഡ് എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ് ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ ടു ഗ്രോ. മണ്ണില് ഈ ചെടികൾ വളരണമെങ്കിൽ നമുക്കറിയാം, പ്ലാന്റ്സ് ചെടി മണ്ണിൽ വളരണമെങ്കിൽ അതിന് എന്ത് വേണം? വാട്ടർ, എയർ, ന്യൂട്രിയൻസ്, സൺലൈറ്റ് എക്സെട്ര ആർ നീഡഡ് ടു ഗ്രോ ദ പ്ലാന്റ്സ് ഓൺ ദ സോയിൽ. ആ ഇപ്പൊ മണ്ണില് ചെടികൾ വളരണമെങ്കിൽ ഈ നാല് സാധനങ്ങൾ ബേസിക് തിങ്സ് ആണ്. എയർ, വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് സൺലൈറ്റ് ആർ ദ ബേസിക് ഫാക്ടേഴ്സ് ഓഫ് ദ പ്ലാന്റ്സ് ടു ഗ്രോ ഇറ്റ് ഓൺ സോയിൽ.
മണ്ണിൽ വളങ്ങി നാല് ഫാക്ടേഴ്സ്, അത്യാവശ്യമായ നാല് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ചെടികള് മണ്ണിൽ വളരുള്ളൂ. ദ അവൈലബിലിറ്റി ഓഫ് ദീസ് റിക്വയർമെന്റ്സ് വേരി ഫ്രം പ്ലേസ് ടു പ്ലേസ്, ദസ് വി ഹാവ് എ ലാർജ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ്. ആ എന്ത് ചെയ്യുന്നു, ഇതിന്റെ അവൈലബിലിറ്റി കുറവാണല്ലേ. ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ, എയർ, ന്യൂട്രിയൻസ് ആൻഡ് സൺലൈറ്റ് ആർ റിക്വയർ ഓഫ് ദീസ് ആർ റിക്വയർ ദീസ് റിക്വയർമെന്റ്സ് ആർ വേരിയിങ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ദസ് വി ഹാവ് എ ലാർജ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് അല്ലേ. യെസ്, ഇത് കൂടുതലായി നല്ല നല്ല എയറും നല്ല വാട്ടറും നല്ല ന്യൂട്രിയൻസും നല്ല സൺലൈറ്റും ഒക്കെ കിട്ടിയാൽ മാത്രമേ നല്ല ഇതുണ്ടാവുള്ളൂ, വെജിറ്റേഷൻ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് പാരഗ്രാഫ്, നാച്ചുറൽ വെജിറ്റേഷൻ ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്സ് ആൻഡ് ഷ്രബ്സ്. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ ഈസ് പ്രൈമർലി ഡിറ്റർമിൻഡ് ബൈ ദ ക്ലൈമറ്റിക് കണ്ടീഷൻസ്. എന്താ പറഞ്ഞേ, ആ നാച്ചുറൽ വെജിറ്റേഷൻ, നാച്ചുറൽ വെജിറ്റേഷൻ നമ്മൾ പറഞ്ഞു എന്താ, ദ പ്ലാന്റ്സ് വിച്ച് ഗ്രോ നാച്ചുറലി ആൻഡ് നോട്ട് ഡ്യൂ ടു ദ ഹ്യൂമൺ ഇന്റർവെൻഷൻ ഈസ് കോൾഡ് നാച്ചുറൽ വെജിറ്റേഷൻ. നാച്ചുറൽ വെജിറ്റേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ത്രീ. നാച്ചുറൽ വെജിറ്റേഷൻ ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ, മൂന്നായി തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാ, ഒന്ന് ഫോറസ്റ്റ്, സെക്കൻഡ് വൺ ഗ്രാസ് ലാൻഡ്സ്, തേർഡ് വൺ ഷ്രബ്സ്. ദീസ് ആർ ദ ത്രീ കാറ്റഗറീസ് ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ. ക്ലിയർ? യെസ്. ഇപ്പൊ നാച്ചുറൽ വെജിറ്റേഷൻ മൂന്നായി തരംതിരിച്ചു, ഒന്ന് ഒന്ന് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്സ് ആൻഡ് ഷ്രബ്സ്. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ ഇസ് പ്രൈമർലി ഡിറ്റർമിൻഡ് ബൈ ദ ക്ലൈമറ്റിക് കണ്ടീഷൻ. ഇത് ഈ നാച്ചുറൽ വെജിറ്റേഷൻ എന്താ എങ്ങനെയാ ഡിറ്റർമിൻ ചെയ്യുക, ആ ഡിറ്റർമിൻഡ് ബൈ ദ ക്ലൈമറ്റിക് കണ്ടീഷൻ. ക്ലൈമറ്റിക് കണ്ടീഷനെ അനുസരിച്ചാണ് ഈ മൂന്ന് നാച്ചുറൽ വെജിറ്റേഷൻ ഉള്ളത് അല്ലേ, മൂന്ന് കാറ്റഗറീസ്. നോക്ക്, ഒന്നാമത്തത് ഫോറസ്റ്റ് ഗ്രോ. ഫോറസ്റ്റ് ഗ്രോ വെൽ ഇൻ എ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്. ഗ്രാസ് ലാൻഡ്സ് ആർ ഫൗണ്ട് ഇൻ റീജിയൻസ് ഓഫ് മോഡറേറ്റ് റെയിൻഫോൾ. ഷ്രബ്സ് ആർ ഫൗണ്ട് ഇൻ ഡ്രൈ സീസൺ, ഡ്രൈ ഏരിയാസ്. ഇപ്പൊ മൂന്ന് നമ്മൾ പറഞ്ഞു, നാച്ചുറൽ വെജിറ്റേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ത്രീ കാറ്റഗറീസ് അല്ലെ, ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു ത്രീ കാറ്റഗറീസ്. ഫസ്റ്റ് കാറ്റഗറി ഈസ് ഫോറസ്റ്റ്, സെക്കൻഡ് കാറ്റഗറി ഗ്രാസ് ലാൻഡ്സ്, തേർഡ് വൺ ഈസ് ഷ്രബ്സ്. ഇപ്പൊ ഈ മൂന്നെണ്ണവും മൂന്ന് നാച്ചുറൽ കാറ്റഗറീസും ഏതിനെ ബേസ് ചെയ്തിട്ടാണ്, ദീസ് കാറ്റഗറീസ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ ക്ലൈമറ്റിക് കണ്ടീഷൻ. ആ ഓരോ ക്ലൈമറ്റിക് കണ്ടീഷൻ അനുസരിച്ചാണ് ഈ മൂന്നെണ്ണത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, എന്താ ഫോറസ്റ്റിന്റെ പ്രത്യേകത, ഫോറസ്റ്റ് ഗ്രോ വെൽ ഇൻ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്. ആ നല്ല ചൂടുള്ള സ്ഥലത്ത്, നല്ല ചൂട് ഹോട്ടായ സ്ഥലത്തും ഹ്യൂമിഡ് ക്ലൈമറ്റ് ഉള്ള സ്ഥലത്താണ് ഏത് വളരുക, ഫോറസ്റ്റ് ഉണ്ടാവുക. ഫോറസ്റ്റ് അതായത് ഒരുപാട് വൃക്ഷങ്ങൾ, ഫോറസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഹോട്ട് ക്ലൈമറ്റ്, ഹോട്ട് ഉണ്ടാവണം, അതുപോലെ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആയിരിക്കണം. വെൽ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ഫ്രം വേർ ദ പ്ലേസ് ഇൻ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ദാറ്റ് പ്ലേസസ് ഹാവ് ഫോറസ്റ്റ്. ദെൻ സെക്കൻഡ് വൺ ഗ്രാസ് ലാൻഡ്സ് എങ്ങനെ ഉണ്ടാവുക, ഗ്രാസ് ലാൻഡ്സ് എങ്ങനെയുള്ള ക്ലൈമറ്റ് ആണ് നോക്ക്. ഗ്രാസ് ലാൻഡ്സ് ആർ ഫൗണ്ട് ഇൻ റീജിയൻസ് ഓഫ് മോഡറേറ്റ് റെയിൻഫോൾ. മിതമായ മഴ കിട്ടുന്നിടത്താണ് എന്തുണ്ടാവുക, ഗ്രാസ് ലാൻഡ്സ്. മോഡറേറ്റ് റെയിൻഫോളിലാണ് ഗ്രാസ് ലാൻഡ്സ് കൂടുതലായി കാണപ്പെടുക. ദെൻ തേർഡ് വൺ ഷ്രബ്സ് ആർ ഫൗണ്ട് ഇൻ ഡ്രൈ ഏരിയാസ്, ഉണങ്ങിക്കിടക്കുന്ന, അതായത് നല്ല മഴയൊന്നും ഇല്ലാതെ നല്ല ഉണങ്ങിയിരിക്കുന്ന ഡ്രൈ ഏരിയാസിലാണ് ഷ്രബ്സ്. യെസ്. ആൻമരിയ, നമ്മൾ സെവൻത്ത് ലെസൺ ഇപ്പൊ തൽക്കാലം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, എയ്ത്ത് ലെസൺ ആണ് എടുക്കുന്നത് ജിയോഗ്രഫിയിലെ. 66 പേജ് നമ്പർ 66, നാച്ചുറൽ ആൻഡ് വൈൽഡ് ലൈഫ്. ഗോട്ട് ഇറ്റ് ആൻമരിയ? യെസ്. ഇപ്പൊ നോക്ക്, നാച്ചുറൽ വെജിറ്റേഷൻ മൂന്നായി തിരിച്ചു. നാച്ചുറൽ വെജിറ്റേഷൻ ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്സ് ആൻഡ് ഷ്രബ്സ്. ദീസ് ആർ ഡിറ്റർമിൻഡ് ബൈ ക്ലൈമറ്റിക് കണ്ടീഷൻസ്. ഫോറസ്റ്റ് ആർ ഗ്രോയിങ് വെൽ ഇൻ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്. ഗ്രാസ് ലാൻഡ്സ് ആർ ഫൗണ്ട് ഇൻ ദ റീജിയൻ ഓഫ് മോഡറേറ്റ് റെയിൻഫോൾ. ലാസ്റ്റ് വൺ ഷ്രബ്സ് ആർ ഫൗണ്ട് ഇൻ ഡ്രൈ ഏരിയാസ്, ഉണങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഷ്രബ്സ് വളരുക. അതിൽ ഫസ്റ്റ് വൺ ഫോറസ്റ്റ്, ഫസ്റ്റ് വൺ ഫോറസ്റ്റ്. ഫോറസ്റ്റ് തന്നെ പല തരത്തിലുള്ള ഫോറസ്റ്റ് ഉണ്ട്. ഉറക്കം വരുന്നല്ലോ. നോക്ക് ഫോറസ്റ്റ് നോക്ക്. ഫോറസ്റ്റ് ആർ closed formation of trees growing together at a particular place. A true forest is one in which the trees grow too close to one another that their canopies touch. The forests of the world are broadly classified into six types. Enda parne enda forest parnal ennariyo, forests are closed formation of trees growing together at a particular
പെർട്ടിക്കുലർ പ്ലേസ്, ഒരു സ്ഥലത്ത്, ഒരു പ്രത്യേക സ്ഥലത്ത് കുറെ വൃക്ഷങ്ങൾ ഒരുമിച്ച് വളരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, എന്ത് പറയാ, ആ ഫോറസ്റ്റ് എന്ന് പറയാ അല്ലേ. ഫോറസ്റ്റിൽ കാണാറില്ലേ മരങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും, എന്നിട്ട് അതിന്റെ റൂഫ് നല്ല കനോപ്പി പോലെ, കനോപ്പി കണ്ടിട്ടില്ലേ, സൂര്യപ്രകാശം ഉള്ളിലോട്ട് പതിക്കാത്ത രീതിയിൽ അതിന്റെ ബ്രാഞ്ചസ് എല്ലാം കൂടെ കൂടിക്കൂടി നല്ല എന്താ പറയാ റൂഫായിട്ടുണ്ടാവും. ഏഹ്, എന്നിട്ട് അതിന്റെ സൂര്യപ്രകാശം ഫോറസ്റ്റിന് ഉള്ളിലേക്ക് പതിക്കില്ല, അതിനാണ് കനോപ്പി എന്ന് പറയാം. അപ്പൊ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആർ ക്ലോസ്ഡ് ഫോർമേഷൻ ഓഫ് ട്രീസ് ഗ്രോയിങ് ടുഗെദർ ഇൻ എ പെർട്ടിക്കുലർ പ്ലേസ്. ഇനി എ ട്രൂ ഫോറസ്റ്റ് ഈസ് വൺ ഇൻ വിച്ച് ദ ട്രീസ് ഗ്രോ ടു ക്ലോസ് ടു വൺ അനദർ. ഓരോന്നോരോന്ന് കൂട്ടിമുട്ടിട്ട് കനോപ്പി ഉണ്ടാവും അല്ലെ, നല്ല കനോപ്പി കൂട്ടുന്ന മുട്ടും. കനോപ്പി എന്ന് പറഞ്ഞാൽ അതിന്റെ ബ്രാഞ്ച് മുകളില്, റൂഫിങ്ങിനാണ് കനോപ്പി എന്ന് പറയുക, അതെല്ലാം കൂട്ടിമുട്ടിട്ടാണ് ഉണ്ടാവുക. ഓരോ മരങ്ങളും അടുപ്പിച്ചടുപ്പിച്ച് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഉണ്ടെങ്കിൽ മരങ്ങളുടെ കൂട് ഇങ്ങനെയായിരിക്കും, പക്ഷെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ എല്ലാം കൂടെ കൂട്ടിമുട്ടിയിട്ടുണ്ടാവും അല്ലേ, കണ്ടിട്ടില്ലേ. യെസ്. മാത്രല്ല ഈ ഫോറസ്റ്റിനെ 6 ടൈപ്പായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 6 കാറ്റഗറീസ്. ഫോറസ്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 6 ടൈപ്സ്. വിച്ച് ആർ ദ 6 ടൈപ്സ് ഓഫ് ഫോറസ്റ്റ്? ഫസ്റ്റ് വൺ എവർഗ്രീൻ ഫോറസ്റ്റ്. ആ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്, ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്, മെഡിറ്ററേനിയൻ ഫോറസ്റ്റ്, ലാസ്റ്റ് വൺ കോണിഫറസ് ഫോറസ്റ്റ്. പഠിക്കാൻ എളുപ്പമാണ്, പഠിക്കാൻ എളുപ്പമാണ്. നോക്ക്, ട്രോപ്പിക്കൽ എവർഗ്രീൻ, ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ്, ടെമ്പറേറ്റ് എവർഗ്രീൻ, ടെമ്പറേറ്റ് ഡെസിഡ്യൂസ്, കിട്ടിയില്ലേ. ലാസ്റ്റ് വൺ മെഡിറ്ററേനിയൻ, മെഡിറ്ററേനിയൻ ഫോറസ്റ്റ് ആൻഡ് കോണിഫറസ് ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ എവർഗ്രീൻ, ടെമ്പറേറ്റ് എവർഗ്രീൻ, ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ്, ടെമ്പറേറ്റ് ഡെസിഡ്യൂസ്, മെഡിറ്ററേനിയൻ ഫോറസ്റ്റ്, ലാസ്റ്റ് വൺ കോണിഫറസ് ഫോറസ്റ്റ്. ദീസ് ആർ ദ 6 ടൈപ്സ് ഓഫ് ഫോറസ്റ്റ്. ഫസ്റ്റ് വൺ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. എന്താണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്? നമുക്കറിയാം എവർഗ്രീൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ് എവർ ഗ്രീൻ, എപ്പോഴും പച്ച നിറത്തിൽ. അതിന് എന്തുണ്ടാവില്ല? എവർഗ്രീന്റെ പ്രത്യേകത എന്താ? ഡു നോട്ട് ഷെഡ് ദർ ലീവ്സ്. ദാറ്റ് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എവർഗ്രീൻ അല്ലേ. എവർ എല്ലായ്പ്പോഴും, എവർ ഗ്രീൻ എല്ലായ്പ്പോഴും പച്ച നിറം. അതിന്റെ അർത്ഥം എന്താ? അത് ഇലപൊഴിക്കില്ല അല്ലേ. യെസ്. അപ്പൊ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആർ ഓൾസോ കോൾഡ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. These forests are found in the Amazon basin in South America, Congo basin in Africa, and in Southeast Asian countries. These areas experience a hot and humid climate throughout the year. This helps in the growth of a thick vegetation with as many as 50 species of trees in 1 hectare of land. എന്താ പറഞ്ഞേ, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിന്റെ മറ്റൊരു പേര് എന്ത്? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഓൾസോ നോൺ ആസ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഇതെവിടെയാ കാണപ്പെടുക? ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എവിടെയാ കാണപ്പെടുക? ആ ഫൗണ്ട് ഇൻ ആമസോൺ ബേസിൻ ഇൻ സൗത്ത് അമേരിക്ക. ആ സൗത്ത് അമേരിക്കയിലെ ആമസോൺ ബേസിനില്, പിന്നെയോ സൗത്ത് അമേരിക്കയിലെ ആമസോൺ ബേസിനിലും, പിന്നെ എവിടെയാ കാണപ്പെടുക? കോംഗോ ബേസിൻ ഇൻ ആഫ്രിക്ക അല്ലേ, പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്. അപ്പോൾ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഓൾസോ നോൺ ആസ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ദീസ് ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ കോംഗോ ബേസിൻ ഇൻ ആഫ്രിക്ക, ആമസോൺ ബേസിൻ ഇൻ സൗത്ത് അമേരിക്ക, ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്. ദീസ് ഏരിയാസ് എക്സ്പീരിയൻസ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ത്രൂ ഔട്ട് ദ ഇയർ. ആ ഇവിടെ എന്താ പ്രത്യേകത അറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ് അല്ലേ. ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ് എന്തുണ്ടാവുക, ഫോറസ്റ്റ് ഉണ്ടാവുക അല്ലേ. ആ ഫോറസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹോട്ട് ക്ലൈമറ്റ് ആയിരിക്കണം. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ, അതായത് ആമസോൺ ബേസിനിലും സൗത്ത് അമേരിക്കയിലെ ആമസോൺ ബേസിനിലെ കോംഗോ ബേസിൻ, ആഫ്രിക്കയിലെ കോംഗോ, അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലൊക്കെ ഹ്യൂമിഡ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ഹോട്ട് ക്ലൈമറ്റ് ആണ്. ഓക്കെ. ഇനി As there is no dry season, broad-leaved evergreen trees grow. These trees do not shed their leaves altogether. They closely spaced trees from a thick and broad canopy. The thick canopy does not allow sunlight to reach the ground. There is little or no
അണ്ടർഗ്രോത്ത്. ദ ക്രീപ്പേഴ്സ് ക്ലിംഗ് അറൌണ്ട് ദ ട്രീസ്. ആ അതിന്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത് എവർഗ്രീൻ. എവർഗ്രീൻ മീൻസ് ഡു നോട്ട് ഷെഡ് ദർ ലീവ്സ്. അപ്പം ദ സ്പെഷ്യാലിറ്റി ഓഫ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഈസ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഡു നോട്ട് ഷെഡ് ദർ ലീവ്സ് ഓൾ ടുഗെദർ. എല്ലാം ഇലകളും ഒരുമിച്ചത് പൊഴിക്കുവോ? ഇല്ല, ഇലകൾ മുഴുവൻ. നമുക്കറിയാം നമ്മൾ റബ്ബർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ റബ്ബറിൽ ചില സ്ഥലം സമയങ്ങളിൽ ഏതോ ഒരു മാസം കുറച്ച് നാൾ മുമ്പ് എന്താ റബ്ബറിന്റെ മുകളിലേക്കൊക്കെ ഒറ്റ ഇല ഉണ്ടായിരുന്നോ? ഫുള്ള് മറ്റേ വൂട് മാത്രം, മരം ഇങ്ങനെ പൊങ്ങിക്കാണാം. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാലോ, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും നല്ല പുതിയ ഇലകൾ വന്നു അല്ലേ. ആ അപ്പൊ അത് ഷെഡ് ഇലകൾ പൊഴിക്കുന്ന മരാണേത്, നമ്മുടെ റബ്ബർ. പക്ഷേ ഈ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിലെ ഇലകൾ മുഴുവൻ ഒരുമിച്ചൊന്നും പൊഴിഞ്ഞ പോലെ വല്ലപ്പോഴും ഓരോന്നും പൊഴിയുന്നല്ല, അതേ ഒരു സീസണിൽ അത് പൊഴിയാറില്ല. എപ്പോഴും അതിന്റെ കളർ എന്തായിരിക്കും? നല്ല പച്ച കളർ, നല്ല തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇലകൾ ഉണ്ടാവും. അതായത് സൂര്യപ്രകാശം കാടിനുള്ളിലേക്ക് ഫോറസ്റ്റിനുള്ളിലേക്ക് എത്തൂല. അത്രമാത്രം റൂഫിങ് നല്ല കവർ ചെയ്തിട്ടുള്ളതായിരിക്കും ഈ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ഇനി അവിടുത്തെ ട്രീസ് എന്തൊക്കെയാ നോക്ക്. ഹാർഡ് വുഡ് ട്രീസ് ലൈക്ക് മഹാഗണി, റോസ് വുഡ്, എബോണി ആർ ഫൗണ്ട് ഇൻ ദീസ് ഫോറസ്റ്റ്. ലോഗിങ് ഈസ് ഡിഫിക്കൽട്ട് ആസ് ആസ് മെനി ട്രീ സ്പീഷീസ് ആർ ഫൗണ്ട് ടുഗെദർ. ദീസ് ഫോറസ്റ്റ് ആർ ഓൾസോ കോൾഡ് ഇക്വറ്റോറിയൽ ഫോറസ്റ്റ് ഓർ സെൽവ. എന്താ പറഞ്ഞേ, ആ ഇവിടെ കാണുന്ന മരങ്ങൾ ഏതൊക്കെയാ? ഹാർഡ് വുഡ് ട്രീസ് ആണ് ഇവിടെ കൂടുതലായി കാണപ്പെടുക. ഹാർഡ് വുഡ് ട്രീസ് ആർ ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഓർ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. വിച്ച് ആർ ദ ഹാർഡ് വുഡ് ട്രീസ് ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്? നോക്ക്, മഹാഗണി, റോസ് വുഡ് ആൻഡ് എബോണി. മഹാഗണി, റോസ് വുഡ് ആൻഡ് എബോണി ആർ ദ ട്രീസ് ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. മഹാഗണി ഉണ്ട്, ഓക്കെ. റോസ് വുഡ് ആൻഡ് എബോണി ആർ ഓൾസോ ഫൗണ്ട് ദർ. ഓക്കെ, ഇനി അതിൽ പറയാണ് പിന്നെ, ലോഗിങ് ഈസ് ഡിഫിക്കൽട്ട് ആസ് മെനി ട്രീ സ്പീഷീസ് ആർ ഫൗണ്ട് ടുഗെദർ. ദീസ് ഫോറസ്റ്റ് ആർ കോൾഡ് ഇക്വറ്റോറിയൽ ഫോറസ്റ്റ് ഓർ സെൽവ. നമ്മൾ ഇപ്പൊ പഠിച്ച ഒന്നാണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഓൾസോ നോൺ ആസ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ദെൻ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഓർ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ ആമസോൺ ബേസിൻ ഇൻ സൗത്ത് അമേരിക്ക, കോങ്കോ ബേസിൻ ഇൻ ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്. ദീസ് കൺട്രീസ് ആർ ഫേസിങ് ഹ്യൂമിഡ് ക്ലൈമറ്റ് അല്ലെ, ഹ്യൂമിഡ് ക്ലൈമറ്റ് ഓർ ഹോട്ട് ക്ലൈമറ്റ്. ദെൻ ദർ ഈസ് നോ ഡ്രൈ സീസൺ. Then tropical evergreen forests do not shed their leaves all together and closely spaced trees from spaced trees form a thick and a broad canopy. Hardwood trees are found here. Hardwood trees such as mahogany, rosewood and ebony are also found here. Then logging is difficult as many tree species are found together. These trees are known as selva or equatorial forests. ഒന്ന് വായിച്ചു നോക്കി അത്രയും പെട്ടെന്ന്. ക്യാമറ ഓൺ ആക്കി മോനെ. ഓക്കെ, മിസ് കമ്പ്യൂട്ടറിന് എന്താ ഗിരിഗിരിയും സൗണ്ട്? അത് സൗണ്ട് ഉണ്ടോ? എന്തോ ഒരു സൗണ്ട് ഉണ്ട് കമ്പ്യൂട്ടറിന്. ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഓഫ് ആയി പോവും. ആ രണ്ട് കമ്പ്യൂട്ടറിനും ഉണ്ട്, എന്താ പറ്റിയെന്ന് അറിയില്ല. ക്ലിയർ ഇല്ല പറയുമ്പോ. ഓക്കെ,
ഓക്കെ മക്കളെ, നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കണി. നെക്സ്റ്റ് വൺ ട്രോപ്പിക്കൽ ഡെസിഡ്യസ് ഫോറസ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് ട്രോപ്പിക്കൽ ഡെസിഡ്യസ് ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ ഡെസിഡ്യസ് ഫോറസ്റ്റ് ആർ ഓൾസോ കോൾഡ് മൺസൂൺ ഫോറസ്റ്റ്. ദീസ് ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ ദ മൺസൂൺ റീജിയൻസ് ഓഫ് ഏഷ്യ, പാർട്സ് ഓഫ് സെൻട്രൽ അമേരിക്ക, ബ്രസീൽ ആൻഡ് നോർത്തേൺ ഓസ്ട്രേലിയ. ഇൻ ദിസ് റീജിയൻ ദ വെജിറ്റേഷൻ ഈസ് അഫക്റ്റഡ് ബൈ ദ സീസണൽ ചേഞ്ചസ് ഓഫ് ടെമ്പറേച്ചർ, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോൾ. എന്താ പറഞ്ഞെന്നറിയോ, ട്രോപ്പിക്കൽ ഡെസിഡ്യസ് ഫോറസ്റ്റ് നമ്മൾ പറഞ്ഞു, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിന്റെ മറ്റൊരു പേരാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. മറന്നു പോകരുത്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഓൾസോ നോൺ ആസ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. അവിടെ കാണുന്ന ട്രീസ് എന്ന് പറയുന്നത് മഹാഗണി, റോസ് വുഡ് ആൻഡ് എബോണി. ഇനി അത് ആമസോൺ ബേസിനില് കോങ്കോ ബേസിനിലൊക്കെയാണ് കാണുക. ഇനി രണ്ടാമത്തെ ട്രോപ്പിക്കൽ ഡെസിഡ്യസ് ഫോറസ്റ്റ് ആണ്, അതിന്റെ മറ്റൊരു പേരാണെന്ത്, മൺസൂൺ ഫോറസ്റ്റ്. മനസ്സിലായോ, ട്രോപ്പിക്കൽ ഡെസിഡ്യസ് ഫോറസ്റ്റ് ഓൾസോ നോൺ ആസ് മൺസൂൺ ഫോറസ്റ്റ്. ദീസ് ആർ ഫൗണ്ട് ഇൻ ദ റീജിയൻ ഓഫ് ഏഷ്യ, പാർട്സ് ഓഫ് സെൻട്രൽ അമേരിക്ക, ബ്രസീൽ, നോർത്തേൺ ഓസ്ട്രേലിയ എക്സെട്ര. ഇത് കാണപ്പെടുന്നത് ഏഷ്യ, ഏഷ്യൻ റീജിയൻസിലും നോർത്ത് അമേരിക്കയിലും ബ്രസീലിലും നോർത്തേൺ ഓസ്ട്രേലിയയിലാണ് ഇത് കാണപ്പെടുക. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ, എന്താ ഇതിന്റെ പ്രത്യേകത, ദർ ഈസ് എ ഡിസ്റ്റിങ്ക്ട് ഡ്രൈ സീസൺ, ദസ് ട്രീസ് ഇൻ റീജിയൻ ആർ ലെക്സ് ലക്ഷൂറിയന്റ്, ദ ഷെഡ് ദർ ലീവ്സ് ഡ്യൂറിങ് ദി ഡ്രൈ സീസൺ ടു കൺസർവ് വാട്ടർ. ഇതെന്ത് ചെയ്യും, ഇത് ഇലകൾ പൊഴിക്കും, ഷെഡ് ദർ ലീവ്സ് ഡ്യൂറിങ് ദി ഡ്രൈ സീസൺ. വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഉണങ്ങിയ നല്ല വേനലുള്ള സമയത്ത് ഇത് ഇലകൾ പൊഴിക്കും. എന്തിനു വേണ്ടി ഇലകൾ പൊഴിക്കുന്നേ, ടു കൺസേർവ് വാട്ടർ, വെള്ളം കൺസേർവ് ചെയ്യാൻ വേണ്ടി. ഡ്രൈ സീസണിൽ ഇലകൾ പൊഴിക്കുന്ന ട്രീസ് ആണ്, ഫോറസ്റ്റ് ആണ് ഇത് ട്രോപ്പിക്കൽ ഡെസിഡ്യസ് ഫോറസ്റ്റ്. ഇവിടുത്തെ ഫോറസ്റ്റിന്റെ പ്രത്യേകത നോക്ക്, ദീസ് ഫോറസ്റ്റ് ഹാവ് തിക്ക് അണ്ടർഗ്രൗത്ത്, അണ്ടർഗ്രൗത്ത് ആൻഡ് സ്മോൾ ട്രീസ് ആൻഡ് ഷ്രബ്സ്. തിക്ക് അണ്ടർഗ്രോത്ത് ഉള്ള അതുപോലെ സ്മോൾ ട്രീസ് ആണ്, ഷെപ്സ് ആണ് ഇത് ഇവിടെ കാണുന്നത്. മാത്രമല്ല ദീസ് ട്രീസ് ആർ ലെസ് ഡെൻസ് ആൻഡ് മീഡിയം ഹൈറ്റ്. ചെറിയ വലിയ നീളമൊന്നുമില്ല, മീഡിയം ഹൈറ്റിലാണ് ഇവിടെ ഈ ട്രോപ്പിക്കൽ ഡെസിഡ്യസ് ഫോറസ്റ്റിന്റെ പ്രത്യേകത. അവിടെ കാണുന്ന മെയിൻ ട്രീസ് ഏതൊക്കെയാണ് നമുക്ക്, സാൽ, ടീക്ക്, പാം, ശീഷം, സാൻഡൽവുഡ് ആൻഡ് നീം ആർ ദ വാല്യുബിൾ ഹാർഡ് വുഡ് ട്രീസ് ഫൗണ്ട് ഇൻ ദ ട്രോപ്പിക്കൽ ഡെസിഡ്യസ് ഫോറസ്റ്റ്. മനസ്സിലായോ, അപ്പൊ ഒന്നുകൂടെ പറയാം, ട്രോപ്പിക്കൽ ഡെസിഡ്യസ് ഫോറസ്റ്റ് ഓൾസോ നോൺ ആസ് മൺസൂൺ ഫോറസ്റ്റ്. ദീസ് ആർ ഫൗണ്ട് ഇൻ സെൻട്രൽ അമേരിക്ക, ബ്രസീൽ, നോർത്ത് ഓസ്ട്രേലിയ, ഏഷ്യൻ പാർട്സ് എക്സെട്ര. ദർ ഈസ് എ ഡിസ്റ്റിങ്ക്ട് ഡ്രൈ സീസൺ, ദീസ് ട്രീസ് ഷെഡ് ദർ ലീവ്സ് ഡ്യൂറിംഗ് ദി ഡ്രൈ സീസൺ ടു കൺസേർവ് വാട്ടർ. ദെൻ സാല്, ടീക്ക്, പാമ്, ശീഷയും, സാൻഡൽവുഡ് എക്സെട്ര ആർ ദ ട്രീസ് ഓഫ് ട്രോപ്പിക്കൽ ഡെസിഡ്യസ് ഫോറസ്റ്റ്. ഇനി ഇതെന്താ മാൻഗ്രോവ്, സോറി നെക്സ്റ്റ് വൺ, മാൻഗ്രോവ്. ദർ ആർ ഓൾസോ ഡെൻസ് തിക്കറ്റ്സ് ഓഫ് ബാംബൂസ്. മാൻഗ്രോവ് ട്രീസ് ആർ ഫൗണ്ട് ഇൻ ദ സ്വാംസ് ആൻഡ് ഡെൽറ്റൈക് റീജിയൻ. ദ വുഡ് ഫ്രം ദീസ് ഫോറസ്റ്റ് ആർ വെരി യൂസ്ഫുൾ ഫോർ മേക്കിംഗ് ഫെർണിച്ചർ, ദ ട്രാൻസ്പോർട്ട് ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. ഈ ഹാർഡ് വുഡ് ട്രീസ് ആയ സാല്, ടീക്ക്, പാമ്പ്, ശീഷം, സാൻഡൽവുഡ് ഇതൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന അറിയോ, മേക്കിംഗ് ഫർണിച്ചർ, ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ ട്രാൻസ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യും. പിന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, മെറ്റീരിയൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആയിട്ടും ഏത് യൂസ് ചെയ്യും, ഈ ഹാർഡ് വുഡ് ട്രീസ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഡെസിഡ്യസ് ട്രീസ് യൂസ് ചെയ്യും. ഓക്കെ, ടൈം എത്രയായി, 12:03 രണ്ടെണ്ണം ഒന്ന് വായിച്ചേ മക്കളെ, ഇനി ഇന്നില്ലല്ലോ പീരീഡ്, ഒന്ന് വായിച്ചു നോക്കി പെട്ടെന്ന്.
ആൻമരിയ വായിച്ചു നോക്ക്. ഓക്കെ, അപ്പൊ മക്കളെ എനിക്ക് 12:30 ക്ലാസ് ഉണ്ട്. അപ്പൊ കുട്ടിക്ക് ലിങ്ക് കൊടുക്കണം, അതുകൊണ്ട് കുറച്ച് നേരത്തെ ക്ലാസ്, 3-4 മിനിറ്റും കൂടി ഉണ്ട്. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ മിസ്. എനിക്ക് 19 മാർക്ക്. ആ ഓക്കെ.